കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ട് ഹൗസ് സർജന്മാർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിലൊരാൾ കണ്ണൂർ ജില്ലയാണ് അവരിരുവരും കേരളത്തിന് പുറത്തുനിന്ന് ട്രെയിനിൽ വന്നവരാണ് ഇന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡോക്ടർമാർക്കെതിരെയോ മറ്റ് ആരോഗ്യപ്രവർത്തകർക്കെതിരെയോ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ കർക്കശമായി നേരിടാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഈ നിയമത്തെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ള ജില്ല ഇപ്പോൾ കണ്ണൂരാണ് ആ സ്ഥിതിക്ക് അവിടെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് പോലീസ് പരിശോധനയും ശക്തമാക്കി ഇതിന് ഫലം കണ്ടിട്ടുണ്ട് വാഹനങ്ങൾ പുറത്തിറങ്ങുന്നതിൽ കാര്യമായ കുറവുണ്ട് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രദേശങ്ങൾ പൂർണ്ണമായി സീൽ ചെയ്തു നിയന്ത്രണം ലംഘിച്ച് നിരത്തിലിറങ്ങിയതിന് ചൊവ്വാഴ്ച നാനൂറ്റി മുപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു മുന്നൂറ്റിനാൽപ്പത്തേഴ് വാഹനങ്ങൾ പിടിച്ചെടുത്തു ജില്ലയിലെ സ്ഥിതിയുടെ തീവ്രത കണക്കിലെടുത്ത് ഹോട്ട്സ്പോട്ട് ഒഴികെയുള്ള സ്ഥലങ്ങളിലും ജനങ്ങൾ പരമാവധി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടുകളിൽ തന്നെ കഴിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അവശ്യ വസ്തുക്കൾ ഹോം ഡെലിവറിയായി എത്തിക്കുന്ന രീതി ജില്ല മുഴുവൻ വ്യാപിപ്പിക്കും പോലീസ് തടയുന്ന കൂട്ടത്തിൽ ചില ഹെൽത്ത് സ്റ്റാഫിനെയും തടയുന്ന സ്ഥിതി വന്നു എന്നൊരു പരാതി വന്നിട്ടുണ്ട് അതൊഴിവാക്കാൻ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ് കോവിഡ് പത്തൊൻപതിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ ദേശീയതലത്തിലും നമ്മുടെ സംസ്ഥാന നിലയിലും സാമ്പത്തിക രംഗത്ത് കനത്തി ആഘാതമാണ് ഏൽപ്പിക്കുന്നത് ദേശീയ സമ്പദ്വ്യവസ്ഥ സാരമായ വളർച്ചാ മാന്ദ്യം നേരിടുന്ന ഘട്ടത്തിലാണ് കോവിഡ് പത്തൊൻപത് തുടങ്ങിയത് എട്ട് ഒൻപത് ശതമാനം വളർച്ചയുണ്ടായിരുന്ന സമ്പദ്ഘടനയുടെ വളർച്ച അഞ്ച് ശതമാനത്തിൽ താഴെ എത്തി നിൽക്കുമ്പോഴാണ് ഈ മഹാമാരി പ്രത്യക്ഷപ്പെട്ടത് ഈയൊരു ദേശീയ സാഹചര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനം പശ്ചാത്തല സൌകര്യ വികസനവും സാമൂഹ്യ മേഖലയിലെ ഇടപെടലും ശക്തമാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ച ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിലനിർത്തിയത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് നാം രണ്ട് പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നവരാണ് അത്തരമൊരു സംസ്ഥാനത്തിനാണ് ഈ രീതിയിൽ വളർച്ച നേടാനായത് എന്നത് മറന്നുകൂട സംസ്ഥാനത്തിൻ്റെ പൊതുധനകാര്യരംഗത്ത് ഞെരുക്കം അനുഭവപ്പെട്ടെങ്കിലും സാമൂഹ്യക്ഷേമ ചെലവുകൾ നിന്നും സർക്കാർ ഒട്ടും പിന്നോട്ട് പിന്നോട്ടുപോയില്ല എന്നാൽ കോവിഡ് പത്തൊൻപത് സംസ്ഥാനത്തെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ നിർമ്മാണ മേഖലയിലും ടൂറിസം മേഖലയിലും നേടിയ വളർച്ച പ്രവാസികൾ അയക്കുന്ന പണത്തിൻ്റെ പിൻബലം ഇതൊക്കെ നമ്മുടെ വാങ്ങൽ ശേഷി ശക്തിപ്പെടുത്തിയതായിരുന്നു ഇതിനാണിപ്പോൾ ഗണ്യമായ ഇടിവ് വന്നത് ോക്ക്ഡൌണിന്റെ മറ്റൊരു ഫലം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് എന്നതാണ് ചെലവുകളുടെ കാര്യത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ സർക്കാരിന് പ്രതിജ്ഞാബദ്ധമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന്റെ ചെലവുകൾ ഒഴിവാക്കാനാവുന്നതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെലവുകളുടെ ഭാഗമായി കൂട്ടാൻ കഴിയണം എന്ന നമ്മുടെ ആവശ്യവും നിരാകരിക്കപ്പെട്ടിരിക്കുന്നു ഇത്തരമൊരു കനത്ത വെല്ലുവിളികൾ നാം നേരിടുകയാണ് കോവിഡ് പത്തൊൻപത് ബാധയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളും കൃത്യമായി കണക്കാക്കിയിട്ടില്ല അതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും ഏതെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാനാവില്ല ഈ ഘട്ടത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും സഹിച്ച് സംഭാവന നൽകാൻ എല്ലാ ജനവിഭാഗങ്ങളും മുന്നോട്ട് വരുന്നു എന്നത് ആശ്വാസകരമായ സംഗതിയാണ് കൈനീട്ടമായി കിട്ടിയ നാണയത്തൊട്ടുമുതൽ മാസവരുമാനം വരെ സംഭാവന നൽകാൻ തയ്യാറാകുന്ന വ്യക്തികളുണ്ട് ക്ഷേമ പെൻഷനിൽ ഒരു പങ്ക് തരുന്നവരുണ്ട് ഭക്ഷണച്ചെലവിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് സംഭാവന നൽകാൻ തയ്യാറാകുന്ന അവശജനങ്ങളുണ്ട് പ്രവാസി മലയാളികൾ പ്രതിസന്ധി ഘട്ടത്തിലും സഹായത്തിനായി എത്തുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അവരുടെ സംഘടനകളും വലിയ തോതിൽ സി എം ഡി ആർ എഫിലേക്ക് സംഭാവന നൽകാൻ തയ്യാറായിട്ടുണ്ട് അഭിഗരിക്കുന്ന വെല്ലുവിളി ചെറുതല്ല എന്നതുകൊണ്ട് ജീവനക്കാരുടെ ഉദാരമായ സഹായവും സഹകരണവും സർക്കാർ പ്രതീക്ഷിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം താൽക്കാലികമായി മാറ്റിവെക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഇങ്ങനെ മാറ്റി വെക്കുന്നത് മൊത്തം ഒരു മാസത്തെ ശമ്പളമായിരിക്കും മാസത്തിൽ ആറ് ദിവസത്തെ ശമ്പളം വീതം അഞ്ചു മാസമാണ് ഇത്തരത്തിൽ മാറ്റിവെക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ സർക്കാരിൻ്റെ ഗ്രാൻഡോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ് ഇരുപതിനായിരം രൂപയിൽ താഴെ ശമ്പളമുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കുകയാണ് മന്ത്രിമാരെ എം എൽ എ ബോർഡ് അംഗങ്ങൾ തദ്ദേശ വിമരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ ഇവരുടെ ശമ്പളം ഓണറേറിയ അതിൻ്റെ മുപ്പത് ശതമാനം ഓരോ മാസവും കുറവ് ചെയ്യുന്ന നില ഒരു വർഷക്കാലം സ്വീകരിക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയ ഡ്യൂട്ടിയിലായതിനാൽ ആശാവർക്കർമാർക്ക് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ മെയ് വരെ നിബന്ധനകൾ പരിശോധിക്കാതെ ഓണറേറിയവും നിശ്ചിത ഇൻസെൻറ്റീവും നൽകാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ മാർച്ച് മുതൽ കോവിഡ് കാലയളവിൽ അധിക ഇൻസെന്റീവായി പ്രതിമാസം ആയിരം രൂപ നൽകും സംസ്ഥാനത്തുള്ള ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി ആശാവർക്കർമാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും കോവിഡ് കാലത്ത് പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രത്യേക ചുമതലകളാണ് ആശാവർക്കർമാർ നിർവ്വഹിക്കുന്നത് വിദേശത്തു നിന്ന് വന്നവരുടെയും കോവിഡ് ബാധിത സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെയും ലീസ്റ്റ് തയ്യാറാക്കുക അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയും ജീവിതശൈലി രോഗമുള്ളവരുടെയും ലീസ്റ്റ് തയ്യാറാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം മരുന്നുകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇത്തരത്തിലുള്ള സേവനങ്ങൾ ആശാവർക്കർമാരാണ് ചെയ്യുന്നത് അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൂടെ ആളുകൾ കേരളത്തിലേക്കും തിരിച്ചും കടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ കടന്നുകയറ്റം പൂർണമായും തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുകയാണ് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാതരം വാഹനങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട് കണ്ടെയ്നർ ലോറികളും അടച്ചുപൂട്ടിയ വാഹനങ്ങളും മുഴുവനായി തുറന്നു പരിശോധിച്ച് യാത്രക്കാർ അകത്തില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ട് ഊടുവഴികളിലൂടെ ജനങ്ങൾ അതിർത്തി കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുന്നതിനായി അതിർത്തികളോട് ചേർന്ന പോലീസ് സ്റ്റേഷനുകളുടെ കീഴിൽ ബൈക്ക് പട്രോൾ സംവിധാനം ഊർജിതപ്പെടുത്തി നാട്ടുകാരല്ലാത്തവരെ കണ്ടെത്തിയാൽ ഗൗരവമായ പരിശോധന തന്നെയുണ്ടാവും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെയും എസ് ഐമാരുടെയും നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ പെട്രോൾ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതിർത്തി പങ്കിടുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും അവിടുത്തെ പരിശോധന ഉറപ്പാക്കുന്നതിന് ഡിവൈഎസ്പി തലത്തിലെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്യും മാത്രമല്ല നിശ്ചിത പ്രവേശന കവാടങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ അനുവദിക്കും അനധികൃതമായി കടന്നുവരുന്നവർക്ക് കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരും പ്രദേശവാസികളല്ലാത്ത ആരെയും അതിർത്തികളിൽ അനുവദിക്കില്ല ചില ജില്ലകളിലൊഴികെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ വാഹന വലിയ തോതിൽ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടാണുള്ളത് ഇത് ഗൗരവമായി തന്നെ കാണേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായിട്ടുണ്ട് തുറക്കുന്ന കടകളിൽ ശാരീരിക അകലം പാലിക്കാതെ ആളുകൾ കൂട്ടം കൂടുന്ന ചില റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഇതും അപകടകരമാണ് അതിലും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന് ശക്തമായി ഇടപെട്ടു പോകേണ്ടതാണ് ഐ ഡി കാർഡുള്ള സന്നദ്ധ പ്രവർത്തകർ അവർ സന്നദ്ധ പ്രവർത്തനമെന്ന മഹത്തായ സേവനം നടത്താൻ വേണ്ടി തയ്യാറായി വന്നവരാണ് പക്ഷേ ഒരിടത്ത് നിന്ന് ഒരിടത്ത് നിന്ന് കിട്ടിയ വാർത്ത ഈ ഐ ഡി കാർഡോടുകൂടി അവർ സർക്കാർ വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാൻ പോയി എന്നാണ് ഇത്തരമൊരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ സന്നദ്ധ പ്രവർത്തനത്തിന് തങ്ങൾ അയോഗ്യരാണ് എന്ന് സ്വയമേവ അവർ തന്നെ വെളിപ്പെടുത്തുകയാണ് മുംബൈ ജസ്ലോക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സുമാർക്ക് ഏപ്രിൽ ഏപ്രിൽ പതിനേഴിന് കോവിഡ് സ്ഥിരീകരിച്ചു യാതൊരു അടിസ്ഥാന സൗകര്യവും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് രോഗികളായി ഇവരെ പാർപ്പിച്ചിട്ടുള്ളത് എന്ന പരാതി ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യം മഹാരാഷ്ട്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ചിലയിടങ്ങളിൽ വേനൽ മഴയെ തുടർന്ന് പകർച്ചപ്പനികൾ വരാനിടയുണ്ട് ഈ സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ നടത്തുന്നതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് തുടർന്ന് നടത്തുന്നതാണ് ഇന്ന് ലോക ഭൌമ ഭൌമദിനമാണ് അരനൂറ്റാണ്ട് മുൻപാണ് ഭൌമദിനം ആചരിച്ചു തുടങ്ങിയത് ജീവജാലങ്ങളുടെ സാന്നിധ്യമാണ് ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആ ജീവജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സാന്നിധ്യമാണ് മനുഷ്യൻ ഭൂമിയുടെ സംരക്ഷണം എന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ സംരക്ഷണം കൂടിയാകുന്നു കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരി മനുഷ്യരാശിയെ മാരകമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത്തവണത്തെ ഭൌമ ദിനാചരണം അത് കണ്ടുകൊണ്ടാണ് കാർഷിക രംഗത്തുള്ള ഇടപെടലിന് ഈ ഭൌമദിനത്തിൽ നാം പ്രാധാന്യം നൽകുന്നത് കാർഷിക മേഖലയിൽ വലിയ പരിവർത്തനമുണ്ടാക്കി നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാനും വലിയൊരു കർമ്മപദ്ധതി സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇന്നലെ പറഞ്ഞിരുന്നല്ലോ അടിയന്തരമായി ഈ ബൃഹത് പദ്ധതിക്ക് രൂപം നൽകാൻ ഇന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരുകയുണ്ടായി ഒരാഴ്ചക്കകം പദ്ധതിക്ക് രൂപം നൽകാനാണ് തീരുമാനം അടുത്ത ബുധനാഴ്ച വീണ്ടും യോഗം ചേർന്ന് കർമ്മപദ്ധതിക്ക് അവസാന രൂപം നൽകും ഇത് നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ മഴയ്ക്ക് മുൻപ് തന്നെ ആരംഭിക്കണമെന്നാണ് കണ്ടത് കാലവർഷത്തിന് മുൻപ് യോഗത്തിൽ കൃഷി ജലസേചനം തദ്ദേശവെംഭരണം ക്ഷീരവികസനം എന്നീ വകുപ്പ് മന്ത്രിമാരും ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനും പങ്കെടുത്തിരുന്നു തരിശിനില പൂർണമായും കൃഷിയിറക്കുക എന്നതാണ് ഇതിലെ മുഖ്യമായി കാണുന്നത് ഓരോ പഞ്ചായത്തിലും തരിശിക്ഷ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തും ഇതിൽ ഭൂമിയുടെ ഉടമകൾക്ക് യാതൊരു ആശങ്ക ഉണ്ടാകേണ്ടതില്ല അവരുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ കൃഷി കൃഷിയിറക്കുന്ന നിലപാടാണ് സ്വീകരിക്കുക ഉടമകൾ കൃഷി കൃഷിയിറക്കുമെങ്കിൽ വളരെ സൗകര്യം അല്ലെങ്കിൽ പൊതുവായൊരു രീതി നമുക്ക് കണ്ടെത്താമെന്നാണ് ധാരണ കൃഷി വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കലാണ് വേണ്ടത് അതോടൊപ്പം ജലസേചനം മൃഗസംരക്ഷണം സഹകരണ വകുപ്പുകൾ ഇതെല്ലാം പങ്കാളികളാവും കൃഷിയുടെ പരമ്പരാഗത സങ്കേതങ്ങളിൽ കടിച്ചു തൂങ്ങാതെ പുതിയ സാധ്യതകളിലേക്ക് തിരിയണമെന്ന് കണ്ടിട്ടുണ്ട് മണ്ണിൽ മാത്രമാണ് കൃഷി എന്ന സങ്കല്പം മാറിക്കഴിഞ്ഞു വെള്ളത്തിലും മട്ടുപ്പാവിലും ഗ്രോ ബാഗുകളിലും സമൃദ്ധമായ വിള ലഭിക്കുന്ന രീതികളുണ്ട് മത്സ്യകൃഷി കായലിലും കൃത്രിമ ജലാശയങ്ങളിലും മാത്രമല്ല കടലിൽ തന്നെ ചെയ്യാവുന്ന വിദ്യയും രീതിയും നമ്മുടെ മുന്നിലുണ്ട് കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ ആട് പന്നി പോത്ത് വളർത്തൽ മത്സ്യകൃഷി അതിൻ്റെ വൈവിധ്യവൽക്കരണം എന്നിവയ്ക്കെല്ലാം മുന്തിയ പ്രാധാന്യം നൽകി നമ്മുടെ ഭാവി പ്രതിസന്ധി മറികടക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുക നമ്മുടെ എല്ലാ പരിമിതികളും നിലനിൽക്കുമ്പോൾ തന്നെ ഭാവിയിലെ പ്രയാസങ്ങൾ ദുരീകരിക്കാൻ എന്തു ചെയ്യാനാകും എന്ന ആലോചനയാണ് സർക്കാർ നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് ഈ മേഖലയിൽ കൃഷിക്ക് പുറമെ മൃഗസംരക്ഷണ മത്സ്യ മേഖലകളിൽ ഒരു കർമ്മപദ്ധതി ആലോചിക്കുന്നത് മുട്ട മാംസം തുടങ്ങിയവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിന് നടപടി സ്വീകരിക്കും സംസ്ഥാനത്ത് പ്രതിദിനം എഴുപത്തഞ്ച് ലക്ഷം അധികം മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും സഹായവും ഒരുക്കും ഒരു വീട്ടിൽ ഒരഞ്ച് കോഴിയെങ്കിലും വളർത്തുന്നതിന് സാധാരണ ഒരു പ്രയാസം ഉണ്ടാവില്ല ശരാശരി രണ്ട് മുട്ടയെങ്കിലും ദിനംപ്രതി അതിലൂടെ ലഭിക്കുന്ന നിലയും ഉണ്ടാവും കൂടുതൽ കോഴികളെ വളർത്താൻ കഴിയുന്നതാണ് എന്ന് നമുക്കറിയാം സഹകരണ സംഘങ്ങൾ മുഖേന കാർഷിക രംഗത്ത് പുതിയ ദൗത്യങ്ങൾക്ക് ആവശ്യമായ വായ്പ ലഭ്യമാക്കുന്നതിന് വിപുലമായ പദ്ധതി നടപ്പാക്കും ഇത്തരത്തിലുള്ള എല്ലാ പദ്ധതികൾക്കും നബാർഡിൻ്റെ സഹായം തേടാനാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ പശുക്കളെ വളർത്താനുള്ള പദ്ധതി ആരംഭിക്കും പഞ്ചായത്ത് തലത്തിൽ അഞ്ച് പശുക്കളെങ്കിലും അതല്ലെങ്കിൽ ഒരു പത്ത് പശുക്കൾ ഇത് ഇങ്ങനെയുള്ള ഫാമുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കേരള ചിക്കൻ പദ്ധതി സംസ്ഥാന വ്യാപകമാക്കും കോഴിയിറച്ചിയുടെ ലഭ്യതയും വിലസ്ഥിരതയും സ്ഥിരതയും ഇതിലൂടെ ഉറപ്പാക്കാൻ കഴിയും ഈ വർഷം ഇരുന്നൂറ് ഔട്ട്ലെറ്റുകൾ തുടങ്ങും കുടുംബശ്രീക്ക് സ്വന്തമായി ഇറച്ചിക്കോഴി സംസ്കരണത്തിന് പ്ലാന്റ് അടിയന്തരമായി പൂർത്തിയാക്കും ക്ഷീരരംഗത്തെ പ്രധാന പ്രശ്നം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിച്ചാൽ അധികം വരുന്ന പാൽ എന്ത് ചെയ്യണമെന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും പാൽ കൊണ്ടുപോയി പാൽപ്പൊടിയാക്കി മാറ്റുന്നുണ്ട് ഇതിന് ലിറ്റർ ഒന്നിന് പത്ത് രൂപ അധിക ചെലവ് വരുന്നു ഇതൊഴിവാക്കാൻ മിച്ചം വരുന്ന പാൽ പാൽപ്പൊടിയായോ ബാഷ്പീകരിച്ച പാലോ ആയി പരിവർത്തനം ചെയ്ത് സംഭരിക്കേണ്ടതായിട്ടുണ്ട് ഇതിനായി ആധുനിക സൌകര്യങ്ങളോടുകൂടിയ പാൽപ്പൊടി പ്ലാന്റ് സ്ഥാപിക്കും അതോടൊപ്പം ഒരു ബാഷ്പീകരണ പ്ലാന്റും സ്ഥാപിക്കാൻ ആലോചിക്കുകയാണ് ഇതിനുള്ള സാധ്യതാ പഠനം നടത്തും പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ചീസ് കട്ടിത്തൈര് തുടങ്ങിയവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും നിലവിലുള്ള ഡയറി പ്ലാന്റുകളിൽ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം നടത്തും ക്ഷീരസഹകരണ സംഘങ്ങളെല്ലാം നവീകരിക്കും കറവ യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി വർദ്ധിപ്പിക്കും പതിനയ്യായിരം ഏക്കർ സ്ഥലത്ത് സമയബന്ധിതമായി കാലിത്തീറ്റ കൃഷി വ്യാപിപ്പിക്കും മത്സ്യമേഖലക്ക് സമഗ്രമായ സാമ്പത്തിക പാക്കേജ് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം വിശദമായി ഈ കാര്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കും കോവിഡിന് ശേഷമുള്ള ഘട്ടത്തിൽ അതിജീവനത്തിനായി മത്സ്യബന്ധന മേഖലയിൽ അടിയന്തര പുനരുജ്ജീവന നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ബദൽ ഉപജീവന മാർഗം നൽകുന്നതിന് പ്രാമുഖ്യം നൽകും മത്സ്യം പാൽ മുട്ട ഈ മേഖലകളിലെ വിതരണ ശൃംഖലകളുടെ നവീകരണം രുത്തും മത്സ്യവിതരണ ശൃംഖല പരിഷ്കരിക്കുന്നതിന് പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും സംസ്ഥാനത്തെ വലിയ ജലാശയങ്ങൾ ഉൾനാടൻ മത്സ്യകൃഷിക്ക് കീഴിൽ കൊണ്ടുവരും അവയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ മത്സ്യകൃഷി വ്യാപിപ്പിക്കും മത്സ്യക്കുഞ്ഞുങ്ങളെ പൊതുജലാശയങ്ങളിൽ നിക്ഷേപിക്കും ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളങ്ങൾ നിശ്ചിത വർഷത്തേക്ക് പ്രത്യേക വ്യവസ്ഥയിൽ മത്സ്യകൃഷിക്ക് ഉപയോഗയോഗ്യമാക്കുന്ന കാര്യവും പരിഗണിക്കും സ്വകാര്യ മത്സ്യ വളർത്തൽ കേന്ദ്രങ്ങളും ഇതോടൊപ്പം ആരംഭിക്കും മത്സ്യമേഖലയിലെ സ്ഥാപന വായ്പ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ വായ്പ നയം രൂപീകരിക്കും ഉൾനാടൻ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള മത്സ്യമേഖലയുടെ വായ്പാ ആവശ്യങ്ങൾ വിലയിരുത്താൻ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും സംവിധാനമുണ്ടാക്കും മത്സ്യം കടലിൽ എവിടെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അഭാവം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് തടസ്സമാകുന്നു മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് വിവരങ്ങൾ യഥാവിധി എത്തിക്കുന്നതിന് സാങ്കേതിക സംവിധാനമുണ്ടാക്കും ഗുണനിലവാരമുള്ള മത്സ്യവിത്ത് ഉൽപ്പാദനം ശക്തിപ്പെടുത്തും ശുദ്ധജല ചെമ്മീൻ ഉപ്പുവെള്ള ഉപ്പുവെള്ളച്ചമ്മീൻ കല്ലുമക്കായ ചിപ്പി ഞണ്ട് ഇവയുടെയെല്ലാം വിത്തുൽപാദനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകും നമുക്ക് ഏറെ പരിചയമില്ലാത്തതാണ് കടൽ മത്സ്യകൃഷി ഇത് ഇന്ത്യൻ സമുദ്ര മത്സ്യബന്ധനത്തിന്റെ ഭാവി എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത് ഇതിന്റെ സാധ്യത പരിശോധിക്കാനും കടൽ തീരപ്രദേശങ്ങളിൽ ഉപ്പുവെള്ളത്തിലെ കൃഷി വിപുലീകരിക്കാനും സർക്കാർ ഉദ്ദേശിക്കുക അലങ്കാര മത്സ്യമേഖലയിലെ സാധ്യത കൂടുതൽ പ്രയോജനപ്പെടുത്തും അതോടൊപ്പം തദ്ദേശീയ അലങ്കാര മത്സ്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കും കരിമീൻ ഉൾപ്പെടെയുള്ള ഫിൻഫിഷ് കൃഷി വാണിജ്യാധിഷ്ഠിത ഉൽപ്പാദനത്തിന് ഉതകുന്ന വിധം വർദ്ധിപ്പിക്കും ഇതിനുവേണ്ട വിത്തുകളുടെ വിതരണവും ഫലപ്രദമാക്കും വനിതാ സ്വാശ്രയ സംഘങ്ങൾക്കുള്ള ഉപജീവന സഹായ പദ്ധതിയായി ഇതും ചിപ്പി കൃഷിയും വ്യാപകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും അതിവേഗ വളർച്ചയും കൂടുതൽ വാണിജ്യ സാധ്യതയുമുള്ള വനാമി കൃഷി വ്യാപകമാക്കാനുള്ള മുൻ തീരുമാനം നടപ്പാക്കും ഇതിലൂടെ ചെമ്മീൻ കൃഷിയിൽ സമീപകാലത്തുണ്ടായ തിരിച്ചടി അതിജീവിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെൽകൃഷി ചെയ്യാത്ത ജലാശയങ്ങളിൽ വർഷം മുഴുവൻ ജെമ്മീൻ കൃഷി നടത്താൻ സൌകര്യമൊരുക്കാനാകില്ലേ എന്നതും ആലോചിക്കും നാളെ ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമാണ് വില്യം ഷേക്സ്പിയറുടെ ജന്മദിനവുമാണ് ഷേക്സ്പിയർ ജനിച്ചതും മരിച്ചതും ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് പുസ്തക ദിനത്തിന് മുന്നോടിയായി ഇന്ന് വളരെ പ്രത്യേകതയുള്ള മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ അവസരം ലഭിച്ചു കോവിഡ് കാലത്ത് കുട്ടികൾ എഴുതിയ കഥകളുടെയും കവിതകളുടെയും ലേഖനങ്ങളുടെയും സമാഹരങ്ങളായിരുന്നു ഈ മൂന്ന് പുസ്തകങ്ങൾ കുട്ടികൾക്ക് ലോക്ക്ഡൗൺ കാലം സർഗാത്മകമായി ഉപയോഗിക്കാൻ പ്രേരണ നൽകിയത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി കൂടി പരിപാടിയിലുണ്ടായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കാണ് പുസ്തകങ്ങൾ നൽകിയത് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ലെന്നിൻ്റെ നൂറ്റി അൻപതാം ജന്മദിനമാണ് ലെന്നിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിന് ഒരു സാങ്കത്യമുണ്ട് മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ മഹാമാരിയായിരുന്നു സ്പാനിഷ് ഫ്ലൂ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഇൻഫ്ലുവൻസ ലോകവ്യാപകമായി അൻപത് ദശലക്ഷം പേരാണ് അതിൽപ്പെട്ട് മരിച്ചത് അന്ന് മഹാമാരിയെ ചെറുക്കുന്നതിനേക്കാൾ പല രാജ്യങ്ങളും പ്രാധാന്യം കൽപ്പിച്ചത് ഒന്നാം ലോകമഹായുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിരുന്നു ലെനിനാണ് ആ ഘട്ടത്തിൽ ശത്രുത അവസാനിപ്പിക്കുക എന്ന അന്താരാഷ്ട്ര ആഹ്വാനം നടത്തിയത് എന്നാൽ ലെനിന്റെ ആഹ്വാനത്തെ ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒരു വശത്തും ജർമ്മനിയും സഖ്യകക്ഷികളും മറുവശത്തും അവഗണിച്ച് തള്ളി ലെനിന്റെ ആഹ്വാനപ്രകാരം യുദ്ധത്തേക്കാൾ പ്രാധാന്യം മഹാമാരിയെ നേരിടുന്നതിന് നൽകിയിരുന്നെങ്കിൽ പതിനായിരക്കണക്കിന് സൈനികരടക്കമുള്ളവർ ആ രോഗം മൂലം മരിച്ചു വീഴുമായിരുന്നില്ല ആ ചരിത്ര സംഭവം ലെനിന്റെ ഓർമ്മദിനത്തിൽ നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട് അത് മറ്റെന്തിനേക്കാളും ഉപരിയായി കോവിഡ് പത്തൊൻപത് എന്ന ഇന്നത്തെ മഹാമാരിയെ നേരിടുന്നതിലാവണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ആരും തന്നെ ഈ ശ്രദ്ധയെ തിരിച്ചുവിടാനോ ക്ഷീണിപ്പിക്കാനോ ശ്രമിക്കാൻ പാടില്ല ഒറ്റക്കെട്ടായി നിന്ന് രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് വഴിതിന് ശ്രമങ്ങൾ ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്താനേ ഉപകരിക്കും അത് മനുഷ്യത്വപരമാണെന്ന് പറയാനും കഴിയില്ല ഷെയ്ക്സ്പിയറിൻ്റെ മറ്റൊരു വാചകമുണ്ട് ബുദ്ധിമാന്മാർ പ്രതികൂല ഘടകങ്ങളുടെ മുൻപിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല മറിച്ച് അവയെ മറികടക്കാൻ ആവേശപൂർവ്വം ശ്രമിക്കുകയും ചെയ്യുക ആ വാചകങ്ങൾ നമുക്ക് പ്രചോദനകരമാണ് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മത്സ്യഫൻ ഭരണസമിതി അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ സി കെ മജീദിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു രണ്ട് കുട്ടികൾക്കുൾപ്പെടെ ആറുപേർക്കാണ് മജീദിന്റെ അവയവങ്ങൾ പുതുജീവൻ നൽകിയത് കുടുംബത്തിൻ്റെ മഹാമനസ്കതയെ അംഗീകരിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു ഐ സി ഐ സി ഐ ഫൗണ്ടേഷൻ വിവിധ മേഖലകളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്കായി ആയിരം പി പിഇ കിറ്റുകൾ അയ്യായിരത്തി അഞ്ഞൂറ് ലിറ്റർ ഹാൻഡ് സാനിറ്റൈസർ അൻപതിനായിരം മാസ്ക് എന്നിവ അറിയിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കമാണെന്നും ഇത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ തുടരുമെന്നും അവരറിയിച്ചു കേരള പ്രവാസി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പാരിപ്പള്ളി മഞ്ചേരി പാലക്കാട് പരിയാരം ഉൾപ്പെടെ വിവിധ ജില്ലകളിലെ പതിനഞ്ച് ആശുപത്രികളിലായി അഞ്ഞൂറോളം പേർ ഇന്ന് രക്തം ദാനം ചെയ്തു ദുരിതാശ്വാസ നിധിയിലേക്ക് വെട്ടം എ എച്ച് എം എൽ പി സ്കൂളിലെ കുട്ടികൾ മിഠായി വാങ്ങുന്നതിന് കാരുണ്യക്കുടുക്കയിൽ നിക്ഷേപിച്ച തുക ഇരുപത്തയ്യായിരം രൂപ കൈമാറിയിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ കൊരട്ടി ഗാന്ധിഗ്രാം തൊക്രോഗാ ആശുപത്രിയിലെ അന്തേവാസികൾ മുപ്പത്തയ്യായിരം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഒരാൾ ഇരുന്നൂറ്റി അൻപത് രൂപ വീതം സ്വരൂപിച്ചാണ് അന്തേവാസികൾ ഈ തുക നൽകിയത് ഇന്ത്യൻ അമേരിക്കൻ കേരള കൾച്ചറൽ ആൻഡ് സിവിക് സെന്റർ ന്യൂയോർക്ക് പത്ത് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് രൂപ കൈമാറിയിട്ടുണ്ട് കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം മുപ്പത്തിരണ്ട് ലക്ഷം തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ ബാങ്ക് മുപ്പത് ലക്ഷം അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ കൗൺസിൽ പത്ത് ലക്ഷം മട്ടനൂർ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ രണ്ട് ലക്ഷം മട്ടന്നൂർ നഗരസഭ പത്ത് ലക്ഷം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ബലാത്സംഗ കേസുകളും പോക്സോ നിയമപ്രകാരമുള്ള കേസുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പതിനാല് ജില്ലകളിലായി ഇരുപത്തെട്ട് ട്രാക്ക് സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കലാണ് രണ്ടു വർഷത്തേക്ക് താൽക്കാലികമായി ഇതിന് അനുമതി നൽകുകയാണ് ഇവിടെ ഓരോ കോടതിയിലും ജില്ലാ ജഡ്ജി ബെഞ്ച് ക്ലാർക്ക് സീനിയർ ക്ലാർക്ക് എന്നിവരുടെ ഓരോ തസ്തിക റെഗുലർ റെഗുലടിസ്ഥാനത്തിലും കോൺഫൻസ് അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ബാർ എൽ ഡി ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നിവരുടെ ഓരോ തസ്തിക കോൺട്രാക്ട് അടിസ്ഥാനത്തിലും സൃഷ്ടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് പൊതുവേ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ പിടിക്കുന്ന കാര്യം പറഞ്ഞു പ്രതിപക്ഷ സംഘടനകൾ എതിർപ്പ് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അവരുടെ ഈ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം ഇതിലെതിർപ്പിന്റെ അനുകൂലത്തിന്റെയും പ്രശ്നം വരുന്നില്ല ശമ്പളം കൊടുക്കുന്നവര് ആ ദിവസങ്ങൾ കുറച്ചുള്ള ദിവസത്തെ ശമ്പളമാണ് കൊടുക്കുക ഈ സാധാരണ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുമ്പോൾ അതിൽ ആറു ദിവസത്തെ ശമ്പളം കുറച്ചുള്ള ശമ്പളം മാത്രമേ ഇപ്പോ കൊടുക്കാനാവൂ എന്നാണ് അവസ്ഥ അതാണ് തീരുമാനിച്ചിട്ടുള്ളത് സി എം കഴിഞ്ഞ ദിവസം അങ്ങ് പറയേണ്ടായി വിവാദങ്ങൾക്ക് പിന്നാലെ പോകാനില്ല എങ്കിപ്പം വേറെയാണ് ശ്രദ്ധ കോവിഡ് പ്രതിരോധമാണ് പക്ഷേ ഇന്നലെ ഹൈക്കോടതി സ്പ്രിന്ദർ വിവാദത്തിൽ ഡാറ്റ വിവര ശേഖരണത്തിൽ നിർണായകമായ പല ചോദ്യങ്ങളും സർക്കാരിനോട് ചോദിക്കുകയായി ഡാറ്റ ഉറപ്പിക്കാൻ കഴിയുമോ എന്തുകൊണ്ട് നിയമവകുപ്പ് കണ്ടില്ല അത്തരത്തിൽ നിർണായക ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മൾ സത്യവാങ്മൂലം കൊടുക്കേണ്ട സ്ഥിതിയാണ് അപ്പൊ ഈ ആ വിവാദങ്ങൾ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും കുറച്ചൊരു ഗൗരവം തന്നെയല്ലേ കോടതിയുടെ ചോദ്യങ്ങളുടെ പശ്ചാത്തലം കോടതിയുടെ മുന്നിൽ ഒരു കേസ് വന്നു സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുമല്ലോ ഒരു കേസിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ലേ ഹൈക്കോടതി തീരുമാനമെടുക്കുക അതിന്റെ ഭാഗമായി ഹൈക്കോടതി നിരവധി ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങളാണ് ഇന്നലെ ഉയർന്നിട്ടുള്ളത് അത് വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അത്തരം ചോദ്യങ്ങളിലൂടെ എന്താണ് വസ്തുതകളെന്ന് മനസ്സിലാക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ശ്രമിക്കുന്നത് അതിൽ യാതൊരു അപാകതയും ഇല്ലാത്തതാണ് സാധാരണഗതിയിൽ ഏത് കോടതിയും ചെയ്യുന്നൊരു കാര്യമാണത് അതിൻ്റെ പരിശോധന നടക്കട്ടെ കോടതിയിലേക്ക് ഹർജികൾ പോയാൽ സ്വാഭാവികമായി പരിശോധിക്കില്ലേ ആ പരിശോധന നടക്കട്ടെ രണ്ടും രണ്ടാണ് ഇതിൽ ആദ്യം പറഞ്ഞ ഭാഗം അത് എന്താ ചോദിച്ച് ആദ്യത്തെ ഭാഗം അതെ അത് അതായത് അതിന്റെ ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ കോടതിയുടെ ഒരു വിവരശേഖരണത്തിന്റെ ഭാഗമാണത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഒരു കേസ് വരുന്നു കേസിന്റെ എല്ലാ വിവരങ്ങളും കോടതി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഓരോരുത്തർക്കും പറയാനുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി കോടതി ചോദിച്ചു മനസ്സിലാക്കും അതാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപാകതയുമില്ല ഏത് കോടതിയും സ്വാഭാവികമായും ചെയ്യുന്ന കാര്യമാണ് അതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ചെയ്തിട്ടുള്ളത് രണ്ടാമത്തത് അല്ല ഞാനീ പറഞ്ഞതിന് പറയട്ടെ രണ്ടാമത്തത് ഇവിടെ ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു അത് സർക്കാരിൻ്റെ മുന്നിലാണ് ഉയർന്നത് അപ്പോൾ ഈ സ്വീകരിച്ച നടപടികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടികളായിരുന്നുവോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകത ഇനി അങ്ങോട്ട് തീരുമാനിക്കാനുണ്ടോ അത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് ഒരു നിലപാടെടുക്കേണ്ടതുണ്ട് അതിനാണ് ഒരു വിദഗ്ദ്ധ സമിതിയെ നിശ്ചയിച്ചത് അതിന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൽ തന്നെ ഞാൻ നിൽക്കുകയാണ് അതിനകത്തേക്ക് ഇപ്പം ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരത്തിലുള്ള എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞ് നടക്കാനല്ല എനിക്ക് സമയം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണേണ്ടത് എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല ഏതെങ്കിലും സാധാരണ പറയാറില്ലേ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടുവെന്ന് ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനി അങ്ങോട്ടുമുള്ളത് അവിടെ തന്നെയാണ് ഞാൻ നൽകുന്നത് പിന്നെ പറഞ്ഞാലോട് ചോദിക്കണം എന്താ തെളിവുള്ളത് ആ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ ഇപ്പോൾ ഫയൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വഴി നമ്മൾ സ്വീകരിക്കാത്തത് വിരമിച്ചവർക്ക് എന്ത് ബാധ്യതയാണ് സർക്കാരിനോടുള്ളത് ഇവിടെ സർക്കാരിനോടുള്ള ബാധ്യത നിറവേറ്റലല്ല പ്രശ്നം ഈ കാര്യങ്ങളിൽ വിദഗ്ധമായ ഉപദേശം നൽകുക എന്നുള്ളതാണ് അതിനു പറ്റിയ വൈദഗ്ധ്യം അവർക്കുണ്ടോ എന്നുള്ളതാണ് കാര്യം ഇതില് രണ്ടുപേരെ എടുത്താൽ ഒരാൾ കേന്ദ്രതലത്തിൽ തന്നെ വലിയ തോതിൽ അംഗീകാരം നേടിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലമെടുത്താൽ വലിയ വലിയ അംഗീകാരം പൊതുവെ അദ്ദേഹം നേടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പൊതുവിൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഐ ടി രംഗത്തെ സെക്രട്ടറി കൂടിയായിരുന്നു അവിടെ അതുകൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഇതിനകത്തേക്ക് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി എന്ന് തന്നെ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ഇവിടെ ഈ തൊട്ടു മുൻപ് വരെ ആരോഗ്യ സെക്രട്ടറി ആയിരുന്ന ഒരാൾ എല്ലാ കാര്യങ്ങളും ആരോഗ്യരംഗത്ത് പ്രഗത്ഭമായി നിർവഹിച്ചു വന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം പൊതുവെ നമ്മളെല്ലാവരും അംഗീകരിച്ചതാണ് ഈ രണ്ടുപേരുമായാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു പഠനം നടത്തി വിശ വിശദ വിശകലനം ചെയ്ത് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയും അങ്ങനെയാണ് ആ രണ്ടുപേരെ വെച്ചത് ഈ രണ്ടുപേരും എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എന്തിനാണ് അവരെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിലാകുമ്പോൾ അതിൽ വലിയ പ്രശ്നമില്ല ഇപ്പോൾ എൻ്റെ നേരെ ആക്ഷേപം വന്നു അല്ലെങ്കിൽ എൻ്റെ മറ്റാരെയെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഞാനത് എത്രയോ കണ്ടയാളാണ് എന്തുകൊണ്ട് എനക്കതിൽ യാതൊരു വേവലാതിയുമില്ല ഇതെല്ലാവരും സാധാരണ ഉദ്യോഗസ്ഥരുടെ നില എന്തിനാണ് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് പുറപ്പെടുന്നത് അതൊരു ശരിയായ രീതിയാണ് അത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിയാണ് അതാണ് നാം ചിന്തിക്കേണ്ടത് ഇതിനകത്ത് കാണേണ്ടത് അദ്ദേഹത്തിന്റെ പ്രാവീണ്യമാണ് അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിയ ഒരു ഉദ്യോഗസ്ഥനാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ ഇതിനായി നിയോഗിച്ചത് ആ പ്രാവീണ്യം നാം കാണാതിരിക്കരുത് ബോധ്യമാകുന്ന രീതിയിലുള്ള വിശദീകരണം വേണം എന്ന്

പിന്നെയും അതിൻ്റെ വഴിക്ക് വേറെ വഴിയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് കണ്ടപ്പോഴാണ് വിശദീകരണത്തിൻ്റെ വഴിയാണ് നിർത്തിയത് വിശദീകരണം തേടലോ കാര്യങ്ങൾ മനസ്സിലാക്കലോ അല്ല വിവാദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും കുറച്ച് നാളായിട്ട് വിവാദങ്ങളില്ല ഈ കോവിഡിൻ്റെ അവസ്ഥ വന്നപ്പോൾ വിവാദങ്ങൾ ഇല്ലാത്ത കൊണ്ടൊരു വിഷമം ചിലർക്ക് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ വിവാദം എങ്ങനെയെങ്കിലും പെരിപ്പിക്കണം ആ ചിന്തയിലാണ് ഒരു കൂട്ടർ അതിൻ്റെ ഭാഗമായാണ് പിന്നെയും പിന്നെ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് അതല്ലേ യഥാർത്ഥ വസ്തുത സംസ്ഥാന അതിർത്തികളിലെ കാര്യം നേരത്തെ പറഞ്ഞു ഇപ്പോ തിരുവനന്തപുരത്ത് അതുപോലെ കൊല്ലം ജില്ലയിൽ കുറച്ചുപുഴ പാലക്കാട് ജില്ല ഈ രണ്ട് സ്ഥലത്തെ സംസ്ഥാന അതിർത്തികളിൽ തമിഴ്നാട്ടിൽ ഈ പലയിടത്തും ഈ തെങ്കാശി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപനം വ്യാപനമെന്നൊക്കെ ചില വാർത്തകൾ വന്നു സത്യത്തിൽ തമിഴ്നാട്ടിലെ ഒരു പ്രശ്നം നമ്മൾക്ക് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ അതൊരു ചോദ്യം ഒരു ചോദ്യം കൂടിയുണ്ട് ഇന്നലെ സി എംഒ പ്രവാസികൾ പടങ്ങിയെത്തുമ്പോൾ സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് വിശദമായി പറഞ്ഞു

അവരെല്ലാം ചികിത്സയിലേക്ക് മാറിയിട്ടുമുണ്ട് ഇതിന് ഇതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് അതിർത്തികളിൽ കടക്കേണ്ടതായിട്ടുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് ഈ സംസ്ഥാന അതിർത്തിയിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണവും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടാകുമെന്ന് ഒന്ന് സംസ്ഥാന അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വഴി മാത്രമല്ലാലും ഉള്ളത് ഒരുപാട് ഊടുവഴികളുണ്ട് കാനന പാതകളുണ്ട് ഇങ്ങനെ ഒട്ടേറെ വഴികളാണുള്ളത് അത് ഒരു ജില്ലയിലുണ്ടായത് ഒരു കൂട്ടർ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു ഇന്ന് ഇന്നതൊക്കെയാണ് ഊടുവഴി ഇവിടത്തേക്ക് വരാൻ എന്ന് കേരളത്തിലേക്ക് വരാൻ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വഴികളും അടച്ചിടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിലേക്കൂടി ആരെയും കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു വഴിയിലൂടെ ആളുകളെ കടത്തിവിടുന്നു കടത്തിവിടുന്ന വഴി പ്രത്യേകമായിട്ട് തീരുമാനിക്കുക ബാക്കി ദീർഘമായ ഒരു അതിരുകിടക്കുകയാണ് ആ അതിർപ്രദേശങ്ങളിലെല്ലാം ആ പ്രദേശത്തിലുള്ളവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റാരെയെങ്കിലും കണ്ടാൽ അത് പിടികൂടുന്ന അവസ്ഥയുണ്ടാകും അവിടെ ശക്തമായ പോലീസ് പെട്രോളിങ്ങും ഏർപ്പെടുത്തും അങ്ങനൊരു ശക്തമായ നിരീക്ഷണം തടയൽ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റേ ഭാഗം മറ്റേ ഭാഗം പറഞ്ഞത് ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവർ അങ്ങനെ സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവര് ഇവിടെ എത്തിയാൽ അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർ ഇവിടെ ആ അതെന്താ അത് കേൾക്കാത്തത് അല്ല നിങ്ങൾ പറയാൻ ധൃതി കാണിച്ചോണ്ടായിരിക്കും മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വരുന്നവരുടെ സ്ഥിതി അവരിവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും അവർ പോകേണ്ടത് ക്വാറന്റൈനിലാണ് അവരെ പരിശോധനക്ക് വിധേയാക്കണം ആ പരിശോധന കഴിഞ്ഞിട്ടേ അവർക്ക് സാധാരണ ജീവിതം നടത്താൻ പറ്റുകയുള്ളു അപ്പോൾ പരിശോധനാ സംവിധാനം ഉണ്ടാവും ക്വാറന്റൈൻ ഉണ്ടാവും പ്രത്യേക ക്വാറന്റൈൻ വേണമെങ്കിൽ അതുണ്ടാവും ചികിത്സ ആവശ്യമാണെങ്കിൽ ആ ചികിത്സക്കുള്ള സംവിധാനവും ഉണ്ടാവും ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഒരു കമ്പനി അതിന്റെ മേൽവിലാസം തെളിവുകൾ ഇതൊരു ശരിയായ അതൊക്കെ ശുദ്ധ അസംബന്ധമായിരിക്കും എ കെ ജി സെന്റർ വെച്ചിട്ടാണോ കമ്പനി രജിസ്റ്റർ ചെയ്യുക അതാ ഞാൻ പറഞ്ഞത് ഈ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ നിൽക്കുകയല്ല ഞാൻ വെറുതെ അസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാ ഞാൻ പറഞ്ഞത് അസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് അസംബന്ധമായ എന്ത് ഞാൻ ഞാൻ എന്ത് പറയും അത് പറ അവര് പറയട്ടെ അവര് കണ്ടെത്തട്ടെ അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടരുത് അവരോരോരുത്തർക്കും അവരവരുടേതായ ശീലം ഉണ്ടാവും ആ ശീലത്തോടെ വളർന്നു വന്നവനല്ല ഇവിടെ ഇരിക്കുന്നത് അത് മനസ്സിലാക്കണം അവർ കൊണ്ടുവരട്ടെ തെളിവുകൾ എന്തിനാ മടിക്കുന്നത് അതിനൊരുപാട് മാർഗങ്ങളുണ്ടല്ലോ

നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിപ്പോൾ ബോധപൂർവം ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയാൻ ഞാനില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയതുകൊണ്ടാണ് അത് കൃത്യമായ അതിഗൂഢമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് ഇവിടെ ഒരു കാര്യം കാണേണ്ടത് ഒരു ഇത് ഇതൊന്നൊരു വേട്ടയാടലല്ല കേട്ടോ ഇതിപ്പോൾ അതല്ല എന്നാൽ വലിയ വേട്ടയാടൽ നടന്ന ഘട്ടമുണ്ടായിരുന്നല്ലോ അത്തരം ഘട്ടങ്ങളിൽ പോലും എന്താണ് ആലോചിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞു പോകാറുണ്ട് നേരത്തെ ഇതൊന്നും ഇക്കാലത്ത് ഒരു രഹസ്യമല്ല നിങ്ങൾ ഒരു ഒരു ഗൂഢാലോചന നടത്തി ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ തന്നെ അതിനു മുൻപ് തന്നെ കാര്യങ്ങൾ അറിയും ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് വരാൻ പോവുകയാണ് നിങ്ങളോട് ഞാൻ പറയാ അന്ന് പറഞ്ഞു ഇവർ മാ നിങ്ങൾ മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ ആളുകളും ഉണ്ട് എന്നുള്ളത് അതും ഇപ്പോൾ പുറത്തു വരികയാണ് കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് ചില ശക്തികൾ ഇതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവർക്കൊന്നും മറുപടി പറഞ്ഞ് സമയം കളയാൻ എന്ന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ എത്ര എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു ആ വിശദീകരിച്ച കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇനി വ്യക്തത തേടേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട് നിങ്ങൾക്കും ഇപ്പോൾ അതിനാണോ നേരമുള്ളത് നിങ്ങളുടെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില സ്ഥാപനങ്ങളോ ഉണ്ടാക്കാൻ നോക്കിയ ചിത്രം ഇന്നലെ നിങ്ങൾക്ക് എന്തോ ചോദ്യം ചോദിക്കാൻ ആരോ നിങ്ങളെ തടഞ്ഞു കളഞ്ഞു നിങ്ങളെ തടുത്തു നിങ്ങൾ തമ്മിൽ വാക്കേറ്റുണ്ടായി ഇതെല്ലാം ശുദ്ധ നുണയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു അവസാനത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു ആ മറുപടി പറഞ്ഞു നിൽക്കുമ്പോൾ മണിയായി ഏഴുമണിയായത് മണിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ചോദ്യത്തെ ഞാൻ തടഞ്ഞോ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളൊരു ചോദ്യത്തെ ഞാൻ തടഞ്ഞിട്ടുണ്ടോ ഞാൻ സമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഞാനൊരു വല്ലാത്ത അസഹിഷ്ണുത കാണിച്ചിട്ടുണ്ടോ ഞാൻ ഒന്നിനെ തടുത്തിട്ടുണ്ടാവും ഞാൻ ഏതെങ്കിലും വഴിക്ക് പോകുകയാണെങ്കിൽ അവിടെ നിങ്ങളെ മറ്റേ മൈക്കും പിടിച്ച് വന്നാൽ അത് അതിനോട് ഞാൻ വിയോജിപ്പ് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടാവും കാരണം അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതല്ല സംസാരിക്കണോ എന്നുള്ളത് ഞാനും കൂടി തീരുമാനിക്കേണ്ട ഘട്ടമാണ് ഞാൻ കൂടി നിങ്ങളെ നിങ്ങൾക്ക് സമ്മതം തരേണ്ടതായിട്ടാണ് സംസാരിക്കേണ്ടത് അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അതല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരുന്നതിന് ശേഷം നിങ്ങൾ ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ടോ പക്ഷേ എന്താണ് ഇന്നലെ ഉത്തരവാദപ്പെട്ട ചില മാധ്യമങ്ങൾ തന്നെ വാർത്തയായിട്ട് കൊടുത്തത് അപ്പോൾ എത്രമാത്രം മോശമായ രീതിയിലാണ് വസ്തുതകൾ തിരിച്ചുവിടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നലത്തെ അതേ അനുഭവം വരികയാണ് ഏഴു മണിയാകുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം ശരി ജനങ്ങൾക്കൊപ്പം വാർത്തക്കൊപ്പം നന്മയോടൊപ്പം